5 അടി 7 ഇഞ്ച് ഉയരം, ആരോഗ്യമുള്ള ശരീരം, വെളുത്ത നിറം എന്നീ അടയാളങ്ങളുള്ള 35 വയസ്സുകാരൻ അമ്പാടി എന്ന തന്റെ മകനെ കാണാനില്ല എന്ന പരാതിയുമായാണ് ശ്രീധരി എന്ന സ്ത്രീ ശംഖുമുഖം പോലീസ് സ്റ്റേഷനിലെത്തിയത്. അവരുടെ കയ്യിൽ അമ്പാടിയുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം വേളിക്കായലിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതശരീരം കണ്ടുകിട്ടി. നാട്ടുകാരുടെ സഹായത്തോടെ കരക്കെത്തിച്ചു നോക്കിയ ചാക്കിനുള്ളിൽ 2-3 ദിവസം പഴക്കമുള്ള ഒരു പുരുഷന്റെ മൃതശരീരമായിരുന്നു. കാണാതായ യുവാവാണോ അതെന്നറിയാൻ പരാതിക്കാരി ശ്രീധരിയെ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോൾ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നുവെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അത് തന്റെ പ്രിയപ്പെട്ട മകനാണെന്ന് ശ്രീധരി തിരിച്ചറിഞ്ഞു. അവരുടെ തേങ്ങിക്കരച്ചിൽ അവിടെ കൂടി നിന്നവരിൽ നൊമ്പരമുളവാക്കി. കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവ് കാരണമാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അഭിപ്രായപ്പെട്ടു. അമ്പാടിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അച്ഛൻ ഒരു അപകടത്തിൽ മരണപ്പെടുന്നത്. അതിനുശേഷം മകനെ വളർത്താൻ വേണ്ടി മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാണ്ടാണ് ശ്രീധരി ജീവിച്ചത്. അമ്പാടിയുടെ ആഗ്രഹമനുസരിച്ച് മിലിട്ടറിയിൽ ചേരാനും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാനും അവർ അവനെ അനുവദിച്ചു. മിലിട്ടറി സർവീസ് അവസാനിപ്പിച്ച് തിരിച്ചു വന്ന അമ്പാടി കൂട്ടുകാരുമായി മദ്യപിക്കാൻ ആരംഭിച്ചു. മദ്യപിച്ചിട്ട് പലപ്പോഴും കൂട്ടുകാരുടെ വീടുകളിൽ ചെന്ന് ശല്യമുണ്ടാക്കുന്നതിന്റെ പേരിൽ പലരുമായും വഴക്കുകൾ പതിവായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ അമ്പാടി നിയന്ത്രണം വിട്ട് പെരുമാറുമെന്നും അക്കാരണത്താൽ അവന് കുറെ വിരോധികൾ ഉണ്ടെന്നും പലരും പറഞ്ഞു താൻ അറിഞ്ഞതായും ശ്രീധരി പറഞ്ഞു. ഇനി അവരാരെങ്കിലുമാണോ അവനെ അപായപ്പെടുത്തിയതെന്നൊരു സംശയം തനിക്കുണ്ടെന്നും ശ്രീധരി വ്യക്തമാക്കി. സംഭവ ദിവസം വൈകുന്നേരം മിലിട്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ കാണാനെന്നും പറഞ്ഞാണ് അമ്പാടി വീട്ടിൽ നിന്നിറങ്ങിയത്. പിന്നീട് അവനെ ആരും കണ്ടിട്ടില്ല. ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്പാടിയുടെ ദുശീലങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ അവന്റെ ഭാര്യ 1 വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇനി മകളുടെ ജീവിതം നശിപ്പിച്ചതിന് അമ്പാടിയുടെ ഭാര്യ വീട്ടുകാർ ആരെങ്കിലും ആയിരിക്കുമോ അവനെ വകവരുത്തിയതെന്നൊരു സംശയം പോലീസുകാർക്കുണ്ടായി. എന്നാൽ 25 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിൽ പോലീസുകാരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുകയായിരുന്നു. അമ്പാടിയുടെ സുഹൃത്തുക്കളോ ഭാര്യ വീട്ടുകാരോ ആയിരുന്നില്ല അവന്റെ ഘാതകർ. ഒടുവിൽ കൊലയാളികൾ പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാർക്കൊപ്പം അന്വേഷണ സംഘവും അത്ഭുതപ്പെട്ടു. ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി കായലിൽ താഴ്ത്തിയ ശംഖുമുഖം മർഡർ കേസിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ വിജി. അമ്പാടിയുടെ ഭാര്യ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ 2 വർഷത്തോളം താൻ അമ്പാടിയോടൊപ്പം ജീവിച്ചിട്ടും ശത്രു രാജ്യക്കാരോട് പെരുമാറുന്നത് പോലെയാണ് അയാൾ തന്നോട് ഇടപഴകിയിട്ടുള്ളതെന്നും സ്നേഹം എന്നൊരു വാക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് അമ്പാടിയുടെ ഭാര്യ പറഞ്ഞത്. അവൾ ഗർഭിണിയായിട്ടും അയാൾ അതിന്റെ പരിഗണന അവൾക്ക് നൽകിയില്ല. അമ്പാടിയുടെ അമ്മയുടെ പെരുമാറ്റം നല്ലതായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ അവിടെ പിടിച്ചു നിന്നതെന്നും അമ്പാടിയുടെ ശല്യം ദുസ്സഹമായപ്പോൾ തന്റെ മുന്നിൽ ഇറങ്ങിപ്പോവുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ലെന്ന് വേദനയോടെ ആ പെൺകുട്ടി പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ സൂചനകളൊന്നും ലഭ്യമാകാതിരുന്നതുകൊണ്ട് തന്നെ അമ്പാടിയുമായി ബന്ധമുള്ളവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൽ അമ്പാടിയുടെ അമ്മ 55-കാരിയായ ശ്രീധരി സ്ഥിരമായി ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെടാറുണ്ടെന്ന് മനസ്സിലായി. ഏറെ നാൾ വിദേശത്ത് ജോലി ചെയ്തതിനു ശേഷം നാട്ടിലെത്തി ഒരു സൂപ്പർമാർക്കറ്റ് നടത്തുന്ന മാന്യനായ ബിസിനസ്സുകാരൻ രാജുവിന്റേതായിരുന്നു ആ നമ്പർ. അവിവാഹിതനായ അയാൾക്ക് 55-നോടടുത്ത് പ്രായമുണ്ടായിരുന്നു. അന്വേഷണ സംഘം രാജുവിനെ കണ്ട് ചോദിച്ചപ്പോൾ ശ്രീധരിയെ വളരെ നാളായിട്ട് അറിയാമെന്നും അവരുടെ വീട്ടിലേക്ക് വേണ്ട പലചരക്കു സാധനങ്ങൾ തന്റെ സൂപ്പർമാർക്കറ്റിൽ നിന്നാണ് കൊണ്ടുപോകാറുണ്ടായിരുന്നതെന്നും അതിന്റെ പേയ്മെന്റ് നടത്തുന്നത് പട്ടാളക്കാരനായ ശ്രീധരിയുടെ മകൻ അമ്പാടിയാണെന്നും അയാൾ പറഞ്ഞു. ശ്രീധരിയുടെ ഫോൺ നമ്പർ തന്റെ കയ്യിലുണ്ടെന്നും അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കാറുണ്ടെന്നും അയാൾ വ്യക്തമാക്കി. അയാളുടെ സംഭാഷണത്തിൽ സംശയിക്കത്തക്ക ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുറത്തു നടത്തിയ അന്വേഷണത്തിൽ ശ്രീധരിയും രാജുവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ചില നാട്ടുകാർ പറഞ്ഞു. അതനുസരിച്ച് അന്വേഷണ സംഘം ശ്രീധരിയോട് രാജുവിനെ പറ്റി ചോദിച്ചു. രാജുവിനെ അറിയാമെന്നും വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ താൻ രാജുവിനെ വിളിക്കാറുണ്ടെന്നും ശ്രീധരി സമ്മതിച്ചു. പിന്നീട് ചോദ്യത്തിന്റെ രീതി മാറ്റി.
ഗൗരവത്തിലും എല്ലാ കാര്യങ്ങളും രാജു തുറന്നു പറഞ്ഞു എന്നും ഇനിയൊന്നും മറയ്ക്കാൻ ശ്രമിക്കേണ്ട എന്നൊരു സൂത്രം കൂടി പ്രയോഗിച്ചപ്പോൾ ശ്രീധരി ആകെ ഭയന്നുപോയി. അമ്പാടിയുടെ അച്ഛന്റെ രണ്ടാം ഭാര്യയാണ് ശ്രീധരി. ആദ്യ ഭാര്യ പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ അസുഖം മൂലം മരണപ്പെട്ടു. അതുകഴിഞ്ഞ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് അയാൾ ശ്രീധരിയെ വിവാഹം കഴിച്ചത്. അന്ന് അമ്പാടിക്ക് 2 വയസ്സായിരുന്നു പ്രായം. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ശ്രീധരി അമ്പാടിയെ വളർത്തിയത്. പിന്നീട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മകനെ വളർത്താൻ വേണ്ടിയാണ് അവർ മറ്റൊരു വിവാഹത്തിനെ പറ്റി പോലും ചിന്തിക്കാതിരുന്നത്. എന്നാൽ മിലിട്ടറിയിൽ നിന്നും വന്ന ശേഷം മുഴുക്കുടിയനായി മാറിയ അമ്പാടി അമ്മയ്ക്ക് തന്നോടിപ്പോൾ പഴയതുപോലെ സ്നേഹമില്ല എന്നും പറഞ്ഞ് അമ്മയോട് സ്നേഹം കാണിക്കാനെന്നോണം കെട്ടിപ്പിടിക്കാനും മറ്റും തുടങ്ങി. ആദ്യമൊക്കെ മകന്റെ സ്നേഹമാണല്ലോ എന്ന് കരുതിയെങ്കിലും അത് അസഹനീയമായപ്പോൾ ശ്രീധരി പ്രതികരിച്ചു തുടങ്ങി. അമ്പാടി പട്ടാളത്തിൽ പോയ ശേഷമാണ് രാജുവും ശ്രീധരിയുമായുള്ള ബന്ധമുണ്ടായത്. എന്നാൽ അവരുടെ ബന്ധത്തിന്റെ ജാഗ്രത കാരണം പുറത്തുള്ളവരധികം ആരും അത് അറിഞ്ഞില്ല. അമ്പാടിയുടെ ഭാര്യ പിണങ്ങിപ്പോയതിനു ശേഷം ശ്രീധരിക്ക് രാജുവുമായുള്ള ബന്ധം തനിക്ക് അറിയാമെന്നും പറഞ്ഞ് പലവട്ടം അമ്പാടി അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയാണെന്ന പരിഗണന പോലും അവൻ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. മൂർച്ചയുള്ള കൊടുവാൾ തലയണയ്ക്കടിയിൽ വച്ചാണ് അവർ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിരുന്നത്. സംഭവ ദിവസം മദ്യപിച്ചെത്തിയ അമ്പാടി ശ്രീധരിയുടെ മുറി ബലമായി തുറന്ന് അകത്ത് കടന്നു. ശ്രീധരി അവനെ പേടിപ്പിക്കാൻ വേണ്ടി കൊടുവാൾ എടുത്തെങ്കിലും അവൻ പിന്മാറിയില്ല. ഒരു മൃഗത്തെ പോലെ തന്നെ ആക്രമിക്കാനെത്തിയ അമ്പാടിയെ ശ്രീധരി ആഞ്ഞു വെട്ടി. അവന്റെ കഴുത്തിനാണ് വെട്ടുകൊണ്ടത്. കൺമുന്നിൽ ചോരവാർന്ന് ചലനമറ്റ് കിടക്കുന്ന മകന്റെ ശരീരം നോക്കിയിരുന്ന ശ്രീധരിയുടെ മനസ്സിലേക്ക് ആശ്രയത്തിനായി അപേക്ഷിക്കാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രാജുവിനെ വിളിച്ചു വരുത്തി. രണ്ടുപേരും ചേർന്ന് അമ്പാടിയുടെ ശരീരം ചാക്കിലാക്കി രാത്രിയിൽ തന്നെ കായലിൽ കൊണ്ടുപോയിട്ടു. സംശയം തോന്നാതിരിക്കാനാണ് 2 ദിവസം കഴിഞ്ഞ് ശ്രീധരി ശംഖുമുഖം പോലീസ് സ്റ്റേഷനിലെത്തി മകനെ കാണാനില്ല എന്ന പരാതി രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘം രാജുവിനെയും കസ്റ്റഡിയിലെടുത്തു. രണ്ടുപേരുടെയും കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. രാജ്യത്തിന് മാതൃകയാകേണ്ട ഒരു പട്ടാളക്കാരനാണ് അമ്മയെ അന്യ സ്ത്രീയായി കണ്ട് ദ്രോഹിച്ചത്. മകന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മയെ മദ്യലഹരിയിൽ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഒരു മകന് കിട്ടേണ്ട ശിക്ഷ മരണം തന്നെയാണ്. പക്ഷേ അതിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് നിർമ്മല സ്നേഹത്തിന് ഉടമയായ ഒരു അമ്മയാണ്. ശംഖുമുഖ മർഡർ കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി.